ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ദ സ്പീച്ച് മേക്കർ എന്നെൻ്റെ ചാനലിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് സമകാലീനമായിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്, ഒരു മാനസിക വിപത്ത്, ഒരു കൊടിയ വിപത്തിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനുള്ളത്. എന്തെന്ന് വെച്ചാൽ, കാലങ്ങളായി സമൂഹത്തിലെ ഒരു വലിയ പോർഷൻ ആയിട്ടുള്ള ജനത, ഒരു സമൂഹത്തിലെ വലിയ ഭാഗം ഉൾക്കൊള്ളുന്ന ജനത നേരിടുന്ന ഒരു സാമൂഹിക വിപത്തിനെ കുറിച്ച് എനിക്ക് നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്, എന്ന് പറയാനുള്ളത്, ഇന്ന് ചോദിക്കാനുള്ളത്, ഈ സമൂഹത്തോട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നിമിഷം വരെയും, അതായത് ഈ 2020 തീരാൻ പോകുന്നു അല്ലേ, ഏകദേശം ഒരു മാസം ഉള്ളൂ 2020 തീരാനായിട്ട്, ആ നിമിഷത്തിൽ പോലും അതിനിന്നേ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇനി ഏത് വർഷത്തിലും ഏത് കാലഘട്ടത്തിൽ ഏത് നൂറ്റാണ്ടിലും അതുണ്ടാകുമെന്ന് ആർക്കും ഒരുറപ്പും തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിഷയത്തിലേക്ക് വരാം. റേപ്പ് അഥവാ ലൈംഗികാതിക്രമണം, ബലാത്സംഗം എന്നൊക്കെ പറയാം അല്ലേ. റേപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചുകൂടെ കംഫേർട്ട് എന്ന് പറയുന്ന ആ വേർഡ് റേപ്പാണ്. അത് പറയുമ്പോൾ തന്നെ ബീങ് എ വുമൺ എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ, മുള്ളു കമ്പി കൊണ്ട് ദേഹത്തുരയ്ക്കുന്ന ഒരു ഫീലില്ലേ, ഒരു വേദന, അതാണ് എൻ്റെ ഹൃദയത്തിൽ പരിച്ചു വരുന്നത്. ഇത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന വികാരമാണത്. ഓരോ സ്ത്രീക്കും സ്വന്തം സ്വത്വത്തെ ബഹുമാനിക്കുന്ന ഓരോ സ്ത്രീക്കും അങ്ങനെയാവും തോന്നുക. ആ ഫീലിങ്സ് പുരുഷ സമൂഹത്തിന് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു പുരുഷ വിരോധിയൊന്നുമല്ല, പക്ഷെ റേപ്പ് ചെയ്യുന്നത് പുരുഷന്മാരാണല്ലോ, റേപ്പ് ചെയ്യപ്പെടുന്നവർ ഞങ്ങളും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പുരുഷ സമൂഹം എന്ന് പറഞ്ഞത്. ഞാൻ പുരുഷന്മാരെ അവഹേളിക്കാനോ അവരുടെ, പക്ഷേ സത്യത്തിൻ്റെ മുഖം എപ്പോഴും വികൃതമാണ് എന്ന് പറഞ്ഞ പോലെ സത്യം അതാണ്. എത്രയോ കാലങ്ങളായി നിങ്ങൾ ഞങ്ങളുടെ ക്രൂരത കാണിക്കാൻ തുടങ്ങിയിട്ട്, എത്രയോ കാലങ്ങളായി. നമ്മുടെ ഇന്ത്യ സ്വതന്ത്രയായി അല്ലേ? എന്താണ് ഇന്ത്യയിൽ സ്വതന്ത്രയായി എന്ന് അർത്ഥമാക്കുന്നത്? എന്തുകൊണ്ടാണ്? പ്രശസ്തനായ നമ്മുടെ രാഷ്ട്രപിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ സ്ത്രീകൾ എന്ന് അർദ്ധരാത്രിയിൽ ആരുടെയും സഹായമില്ലാതെ, ആരുടെയും സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് റോഡിലൂടെ നടക്കാൻ സാധിക്കുന്നുവോ, ഭയമില്ലാതെ റോഡിലൂടെ നടക്കാൻ സാധിക്കുന്നുവോ, അന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുക, അന്നാണ് ഇന്ത്യ യഥാർത്ഥത്തിൽ സ്വതന്ത്രയാവുക എന്നുള്ളത് അല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? സത്യമല്ലെന്ന് നിങ്ങൾക്ക് പറയാമോ? സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ സംസ്കാരം? റേപ്പ് കൾച്ചർ, നമുക്കുള്ള കൾച്ചറാണ് ഇപ്പോൾ റേപ്പ് കൾച്ചർ. പണ്ട് പറഞ്ഞ പോലെ എന്താ പറയുന്നത്, വെസ്റ്റേൺ കൾച്ചറാണ് ഇപ്പോൾ ഇന്ത്യ ജീവിക്കുന്ന, വെസ്റ്റേൺ കൾച്ചറാണ്, അല്ലെങ്കിൽ കേരളം വെസ്റ്റേൺ കൾച്ചറാണ്, അല്ലെങ്കിൽ ന്യൂജൻ കൾച്ചർ, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഒരു എന്താ പറയുന്നത്, ഒരു സംസ്കാരമാണ് നമ്മുടെ റേപ്പ് സംസ്കാരം. കേരളം മാത്രമല്ല, ഇന്ത്യ എന്നല്ല, വേൾഡിൽ എല്ലായിടത്തും സംഭവിക്കുന്നത്, പക്ഷേ ഇന്ത്യയിലെ കണക്കാണ് ഞാൻ പറയുന്നത്. ഓരോ 15 മിനിറ്റിലും ഒരു യുവതി റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട് ഉണ്ടെന്നാണ് 2019 വരെയുള്ള കണക്കുകൾ. വേണ്ട, കണക്ക് വേണ്ട, നമ്മുടെ കൺമുമ്പിൽ തന്നെയല്ലേ 2012 തൊട്ട് പ്രമാദം. അതിനു മുമ്പ് ഒരുപാട് പ്രമാദ കേസുകൾ ഉണ്ടായിട്ടുണ്ട്, എങ്കിലും റീസെൻ്റ് ആയിട്ട് എടുത്ത് പറയുന്ന 2012 നിർഭയുടെ കേസ് തൊട്ട് 2019 ആ വെറ്ററിനറി ഡോക്ടറെ റേപ്പ് ചെയ്ത് ചുട്ടുകരിച്ച കേസ് വരെ ഞങ്ങളുടെ കൺമുമ്പിലുണ്ട്. എനിക്ക് ഈ സമൂഹത്തോട് ചോദിക്കാൻ ഒറ്റ കാര്യമുള്ളൂ, എന്നെങ്കിലും ഒരിക്കൽ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കോ, ഞങ്ങളുടെ പെൺമക്കൾക്കോ, ഞങ്ങൾക്കോ ഞങ്ങളുടെ പെൺമക്കൾക്കോ, അതായത് അവരുടെ മക്കളുടെ മക്കൾക്കോ, ഒരു സിനിമ കാണാൻ, ഒരു നൈറ്റ് ഷോ കാണാൻ, ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ സാധിക്കുമോ? ആരുടെ സഹായമില്ലാതെ, ആരുടെയും കൂട്ടിലായി സ്വന്തം വണ്ടി ഡ്രൈവ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എന്തെങ്കിലും പോകാനുള്ള അനുവാദം ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തരുമോ? പുരുഷ സമൂഹത്തോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്നെങ്കിലും ഒരിക്കലും ഉണ്ടാവും. ഞാൻ പറയട്ടെ, 100 പുരുഷന്മാരുണ്ടെങ്കിൽ ആ 60 പേരും നല്ലവരാണ്, ബാക്കി 40% ഉണ്ട്. അതിൽ ഫിസിക്കലി റേപ്പ് ചെയ്യുന്നവന്മാരുണ്ട്, വാക്കുകളിലൂടെ റേപ്പ് ചെയ്യുന്നവന്മാരുണ്ട്, കണ്ണുകളിലൂടെ റേപ്പ് ചെയ്യുന്നവന്മാരുണ്ട്, നോട്ടത്തിലൂടെ റേപ്പ് ചെയ്യുന്നവന്മാരുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് എന്നെ പോലെയുള്ള, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ കേരളത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് പറയാൻ സാധിക്കും, അവളുടെ ഈ പ്രായത്തിനിടയ്ക്ക്, അതായത് ഒരു 10 വയസ്സിന് ശേഷം തൊട്ട് ഒരു 25-ഓ 30-ഓ പ്രായത്തിനിടയ്ക്ക് ഒരു വൃത്തികെട്ട നോട്ടം കിട്ടാതെ, ഒരു അശ്ലീല കമൻറ്റ് കേൾക്കാതെ, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നിന്ന് ഒരു തോണ്ടല്ലെങ്കിലും കിട്ടാതെ, അതിനൊന്നും കിട്ടാതെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടാവുമോ നമ്മുടെ വീട്ടിൽ, നമ്മുടെ വീടുകളിൽ ഉണ്ടാവുമോ? നിങ്ങൾക്കത് പറയാൻ സാധിക്കുമോ അങ്ങനെ ഉണ്ടെന്ന്? കാണിച്ചു തരാമോ? നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ അങ്ങനെയാണ്, എന്നെ ആരും ഇതുവരെ വൃത്തിയായിട്ട് നോട്ടം നോക്കിയിട്ടില്ല, ഒറ്റയ്ക്ക് പോകുമ്പോൾ വൃത്തിയായിട്ട് കമൻറ്റ് ചെയ്തിട്ടില്ല, എൻ്റെ ശരീരഭാഗത്തെക്കുറിച്ച്, എൻ്റെ ബോഡി പാർട്ടിനെ കുറിച്ച് വൃത്തിയായിട്ട് കമൻറ്റുകൾ ചെയ്തിട്ടില്ല, എന്നെ ചെയ്തിട്ടുണ്ട്.
എൻ്റെ പഠനകാലത്തും എൻ്റെ കോളേജ് കാലത്തും എൻ്റെ ബസ്സിൽ പോയ കാലത്തും എനിക്ക് ജോലി ഉണ്ടായിരുന്ന കാലത്തും ഞാൻ ജോലി ചെയ്യുന്ന കാലത്തും ഒക്കെ ടഫ് ആൻഡ് ടൈറ്റും ഓരോ തുറകളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ പ്രതികരിക്കും, അതിലൊരു സംശയമില്ലാത്ത ഒരാളാണ്. പക്ഷേ 70% പെൺകുട്ടികളും അല്ല, 80% പെൺകുഞ്ഞുങ്ങളും പ്രതികരിക്കാൻ അവർക്ക് ത്രാണിയില്ല. അവർ നമ്മുടെ മഞ്ജുവാരുടെ സിനിമ കണ്ടില്ലേ, പ്രതി പോവൻ വഴി, അതിനകത്ത് കാണിച്ചതുപോലെ അവൾ ആ മഞ്ജുവാരുടെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അവൾക്ക് അനുഭവം കിട്ടുമ്പോൾ അവളുടെ പെർമിഷനിൽ അവളുടെ ശരീരത്തെ സ്പർശിക്കുമ്പോൾ മഞ്ജുവാരിൽ കാണിക്കുന്ന എക്സ്പ്രഷനില്ലേ, അത് തന്നെയാണ് ഓരോ പെൺകുട്ടിയുടെയും ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്നത്. ഒരു ആനിമലിന് നിങ്ങൾ തൊടുവോ ഈ ലോകത്ത്? അവൻ്റെ പെർമിഷനില്ലാതെ, അവളുടെ പെർമിഷനില്ലാതെ ഒരു ആനിമലിനെ, പുരുഷന്മാരെ നിങ്ങൾക്ക് തൊടാൻ സാധിക്കുമോ? നമ്മൾ അവനെ പെറ്റാക്കി വളർത്തുന്ന കാലത്ത് മാത്രമേ നമുക്കതിനെ തലോടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു പരിഗണന പോലും നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടില്ല, തരുന്നില്ല. ഞങ്ങളൊരു ആനിമലിനെക്കാളും താഴെയാണ് നിങ്ങളുടെയൊക്കെ കണ്ണുകളിലല്ലേ? പത്രങ്ങളിൽ വാർത്ത വായിക്കുമ്പോൾ ഘോരം പ്രസംഗിക്കും. കുടുംബത്തിൽ പറഞ്ഞ ആൺകുഞ്ഞുങ്ങൾ ചെയ്യുന്നതാണോ ഇത്? ഓരോ പുരുഷന്മാർ ചോദിക്കുന്ന ഇവനൊക്കെ മാനസിക പ്രശ്നങ്ങളാണ്. എത്ര പേർക്കാണ് മാനസിക പ്രശ്നം എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി നിർത്തുക? അങ്ങനെ സമൂഹത്തിൽ റേപ്പിസ്റ്റുകളെ സമൂഹത്തിൽ ഒന്നിനും കൊള്ളാത്തമായിട്ട് സൈക്കിക്കുകളായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ അവന്മാരെ എന്തിനാണ് ഇംപ്രിസൺമെൻ്റ് എന്ന് പറഞ്ഞ് 10-14 വർഷങ്ങൾ ജയിലിലിട്ട് തീറ്റിപ്പോറ്റുന്നത്? അവനെയൊക്കെ കൊന്നു കളഞ്ഞൂടെ നിങ്ങൾക്ക്? അവൻ്റെ ഒന്നും സന്തതികളുണ്ടാവാതിരിക്കാനായിട്ട് ഭാവിയിൽ വരുന്ന കുഞ്ഞുങ്ങളെങ്കിലും സമാധാനത്തോടെ പകൽവട്ടത്തിലെങ്കിലും സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും അവർക്കിഷ്ടമുള്ള മാളുകളിലേക്കോ പാർക്കുകളിലേക്കോ പോകാൻ വേണ്ടിയിട്ട് ഇവനെയൊക്കെ കൊന്നു കളഞ്ഞൂടെ നിങ്ങൾക്ക്? 2012 നിർഭയ റേപ്പ് ചെയ്ത അവന്മാർ എന്നാണ് അവന്മാരെ തൂക്കിലേറ്റുന്നത്? 2020 8 വർഷങ്ങൾ ഇന്ത്യൻ ഭരണഘടന അതിന്ന് പിടിച്ചു. ഇപ്പോഴും കിടപ്പുണ്ടൊരുത്തൻ ജയിലിനകത്ത്, മുനിച്ചാമി എന്താണ് അവൻ്റെ പേര്? ബ്ലഡി ഗോവിന്ദചാമി. ഒരു ചാമി കിടപ്പുണ്ടല്ലോ സൗമ്യ റേപ്പ് ചെയ്ത്. ആ കുട്ടി എന്ത് തെറ്റാണ് ചെയ്തത്? വയറ്റിപ്പഴപ്പിന് വേണ്ടി അവൾ വർക്ക് ചെയ്യാൻ പോയി, ഒന്ന് ഇരുട്ടിപ്പോയി വന്നപ്പോൾ. അങ്ങനെ എത്രയോ പേർ, എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ തീയടക്കി നടന്നു. 13 വയസ്സുകാരിയെ പീഡിപ്പിച്ചു, അമ്മയോടൊപ്പം പുലി എത്താൻ പോയ കൊച്ചിനെ അമ്മ തിരിഞ്ഞ് ഒരു ജസ്റ്റ് ഒന്ന് മാറിയപ്പോൾ അതിനെ എടുത്തുകൊണ്ട് പോയി പീഡിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ ശിക്ഷ, യുവമാരെയൊന്നും ചുമ്മാ തൂക്കിക്കൊല്ലരുത്. മരണം എന്നും ഒരു രക്ഷപ്പെടലാണെന്നാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ വായിക്കാറില്ലേ, പറയാറില്ലേ മരണം എല്ലാത്തിൽ നിന്നുള്ള മോചനമാണ്, നമുക്കറിയില്ല മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകുമെന്ന്. പക്ഷേ അപ്പോൾ ഈ റേപ്പ് വിക്റ്റിം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, ആ പെൺകുട്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, അവൾ കടന്നുപോയ മെൻ്റൽ ഹാരാസ്മെൻറ്റും ഫിസിക്കൽ ഹാരാസ്മെൻറ്റും അവൾ ഫേസ് ചെയ്യുന്നിടത്തോളം കാലം യുവമാരെയൊക്കെ അങ്ങ് കൊന്നു സൂചിപ്പിച്ചാൽ എങ്ങനെ? കൊല്ലരുത്. ഇവനെയൊക്കെ ഷണ്ടനാക്കി ആ പോകുന്ന പെൺകുട്ടിയുടെ മുമ്പിലിട്ട് കൊടുക്കണം. സുന്ദരികളും സൗന്ദര്യവതികളുമായിട്ടുള്ള സൗന്ദര്യ മുഖമല്ല അവന്മാരുടെ വിഷയം, അവളൊടുക്കുന്ന ഡ്രസ്സല്ല അവൻ്റെ വിഷയം. സാരി ഉടുത്തവരെയും പർദ്ദയിട്ടവരെയും ചുരിദാറിട്ടവരെയും ജീൻസ് ഇടുന്നവരെയും റേപ്പ് ചെയ്യും. റേപ്പ് ചെയ്യുന്നതിന് ഡ്രസ്സൊരു മാനദണ്ഡമല്ല, അതൊരു ന്യായം മാത്രമാണ്. സൗമ്യ എന്താ ജീൻസ് ധരിച്ചാണോ ട്രെയിൻ യാത്ര ചെയ്തത്? ആ വെറ്റിനറി ഡോക്ടർ എന്ത് ഡ്രസ്സാണ് ധരിച്ചിരുന്നത്? നിർഭയ എന്ത് ഡ്രസ്സാണ് ധരിച്ചിരുന്നത്? ബിക്കിനിയാണോ അവർ ധരിച്ചിരുന്നത്? ഒന്നുമല്ലല്ലോ, മാന്യമായ ഇന്ത്യൻ വസ്ത്രങ്ങൾ ധരിച്ചാണ് അവർ പോയത്. അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, കാണുന്നവൻ്റെ കണ്ണുകൾ ഡ്രസ്സിലേക്കല്ല, അവൻ്റെ കണ്ണുകൾ വേറെ പലയിടത്തേക്കുമാണ്. അവന് ഏത് ഡ്രസ്സിട്ട് അവൻ്റെ മുമ്പിൽ പോയി നിന്നാലും അവൻ ഇത് തന്നെ ചെയ്യൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവനിത് ചെയ്യാൻ തോന്നണം, പക്ഷെ അവനതൊരിക്കലും ചെയ്യാൻ പറ്റരുത്. അതിന് പറ്റുന്ന രീതികളൊക്കെ ഡോക്ടർമാരെ നിങ്ങൾക്കറിയില്ലേ? അങ്ങനൊരു തസ്തിക ക്രിയേറ്റ് ചെയ്ത് ഒരു ഡോക്ടർക്ക് അങ്ങനൊരു തസ്തിക ക്രിയേറ്റ് ചെയ്ത് അതിനുള്ള ഒരു തസ്തിക ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ആരാച്ചാരുടെ തസ്തികയ്ക്ക് പകരം, അല്ലെങ്കിൽ ആരാച്ചാരുടെ തസ്തികയ്ക്ക് ഒപ്പം തൂക്കിക്കൊല്ലേണ്ടവർ തൂക്കിക്കൊല്ലുക. അല്ലാതെ ഇങ്ങനെ ചെയ്യുന്നവന്മാരെ, അതിപ്പോൾ ഒന്നിനെ ചെയ്താലും 3 വയസ്സുകാരി ചെയ്താലും 30 വയസ്സുകാരി ചെയ്താലും 80 വയസ്സുകാരി ചെയ്താലും, ഒരു പെൺകുട്ടിയെ റേപ്പ് ഒരു വട്ടം റേപ്പ് ചെയ്താലും, ഒന്ന് ചേർന്ന് 10 അവന്മാർ ചേർന്ന് റേപ്പ് ചെയ്താലും ഒരേ ശിക്ഷ കൊടുക്കുക. ഷണ്ടനാക്കുക, ഇമ്പോർട്ടൻ്റ് ആക്കുക അവനെ. അവൻ എന്നും കാമം ഹൃദയത്തിൽ കത്തണം, പക്ഷെ ഒരു കാലത്തും അവനത് പൂർത്തീകരിക്കാൻ സാധിക്കരുത്. അപ്പോൾ അത് പലവട്ടമാകുമ്പോൾ, ഒരു 10-50 പേരെങ്കിലും അങ്ങനെ പണി കൊടുത്തു കഴിയുമ്പോൾ, ശിക്ഷിച്ചു കഴിയുമ്പോൾ ഒരിക്കലെങ്കിലും തൊടാനൊന്ന് പേടിക്കും. ഒരു പെൺകുട്ടി പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരിക്കലെങ്കിലും പേടിക്കും. പിന്നെ ബാക്കി പറഞ്ഞ 60% മഹാരഥന്മാർ പുരുഷന്മാരുണ്ട്, ശരിയാണ്, തീർച്ചയായിട്ടും ഉണ്ട്. പെൺകുട്ടികളെ നല്ല മനസ്സോടെ കാണുന്ന, നല്ല സുഹൃത്തായിട്ട് കാണുന്ന, ഏത് പാതിരാത്രിയിലും കൂടെ കൊണ്ടു വിശ്വസിക്കാൻ കൊണ്ടുവന്ന ഒരുപാട് പുരുഷ സുഹൃത്തുക്കളുണ്ട്, എനിക്കുണ്ട്, നിങ്ങൾ പലർക്കും ഉണ്ട്, പഠിക്കുന്ന കാലത്ത് അല്ലാതെ കോളേജിൽ സ്കൂളിലൊക്കെ ഉണ്ട്. അവരാരെയും കാണാതല്ല ഞാൻ ഈ പറയുന്നത്, പക്ഷെ അവരുടെ എല്ലാവരുടെയും ആ മാന്യതയ്ക്ക് കളങ്കം പുലർത്തുന്ന ഈ 40% അല്ലെങ്കിൽ 20% റേപ്പിസ്റ്റുകളെ കൊന്നു കളയുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഷണ്ടന്മാരാക്കുക, അവന്മാർ കാണണം
പെൺകുട്ടികൾ പറന്ന് നടക്കുന്ന പറന്ന് ഉല്ലസിക്കുന്നത് കണ്ട് കണ്ട് നരകിച്ച് മരിക്കണം. അതാണ് ഇവനൊക്കെ കൊടുക്കേണ്ട ശിക്ഷ. അതിൽ കുറഞ്ഞത് ഒന്നും ഒരിക്കലും ഒരു കാലത്തും കൊടുക്കരുത്. എനിക്കത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ പ്രസംഗം ഞാൻ നിർത്തുവാണ്. സത്യത്തിൽ എനിക്കൊന്ന് പ്രതികരിക്കണമായിരുന്നു റേപ്പിനെ കുറിച്ച്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് സമൂഹത്തോട് പറയണമായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വർഷത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളുടെ മക്കളുടെ മക്കളെയോ അങ്ങനെ നടത്താനുള്ളൊരു സിറ്റുവേഷൻ പ്രബുദ്ധരായ പുരുഷ സമൂഹമേ നിങ്ങൾ തരിക, തരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. നന്ദി, നമസ്കാരം.